കോഴിക്കോട് ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് റിപ്പോർട്ട്. ഹർഷിനയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് തന്നെയെന്നും പോലീസ്. സംഭവത്തിൽ രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും കുറ്റക്കാരെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട്. സംഭവത്തിൽ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തുവരുമെന്ന് ഹർഷിന പ്രതികരിച്ചു. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നത്. ഹർഷിനയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തന്നെ എന്നതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ. കത്രിക തങ്ങളുടേതല്ലെന്ന നിലപാടാണ് മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിച്ചു പോകുന്നത്. അതിനാൽ തന്നെ ഹർഷിനയുടെ ആരോപണം ശരിവയ്ക്കുന്നതായി മാറിയിരിക്കുകയാണ് പോലീസ് റിപ്പോർട്ട്. സംഭവത്തിൽ ഹോസ്പിറ്റലിലെ രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും കുറ്റക്കാരാണെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. പൂർണ്ണമായ നീതി കിട്ടും വരെ സമരം തുടരുമെന്നാണ് റിപ്പോർട്ടിനോട് ഹർഷിന പ്രതികരിച്ചത്. അവർ അംഗീകരിച്ചേ മതിയാവും, കാരണം ഇതിലൊരു ഒരു കളവില്ലാന്ന്. അത്രയും പൂർണ്ണമായ പെർഫെക്റ്റായ അന്വേഷണം, എന്താ പറയുക, 100% സത്യമായ കാര്യമാണ്. അവർക്കിനി നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിഷേധിച്ചാൽ അത് അവർ മനഃപൂർവ്വം എന്നല്ലാതെ അതിലൊന്നും പറയാനില്ല. നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നവരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ഇനി ഒരാൾക്കും ഈ ഒരവസ്ഥ ഇനി ഉണ്ടാവരുത്. ഓരോ സർജറി ടേബിളിന് മുമ്പിലും എത്തുമ്പോൾ ഓരോ ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടേഴ്സിനും ഓർമ്മ വരണം. കാരണം ചെറിയൊരു നേരത്തെ അശ്രദ്ധ കൊണ്ട് ഒരു മനുഷ്യൻ എത്രത്തോളം ദുരന്തം അനുഭവിക്കാൻ കഴിയും, അത്രത്തോളം അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ മരണം പോലും സംഭവിച്ചേക്കാവുന്ന കാര്യമായിരുന്നു. തക്കതായ നഷ്ടപരിഹാരവും ഹർഷന ആവശ്യപ്പെടുന്നുണ്ട്. മെഡിക്കൽ ബോർഡിൽ നിന്നും അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നതായും ഹർഷന മാധ്യമങ്ങളോട് പറഞ്ഞു. ജനം, കോഴിക്കോട്.